മോദിയും പിണറായിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ. കെ മുരളീധരന്റെ തൃശൂർ ഒല്ലൂരിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശിവകുമാർ. പിണറായിയെ തൊടാൻ ഇഡിയും കേന്ദ്ര ഏജൻസികളും തയ്യാറാവുന്നില്ല. കേരളത്തിൽ ഭരണം നടത്തുന്നത് ഇടത് സർക്കാരാണെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ കർണാടകത്തിൽ ജെ ഡി എസ് എൻ ഡി എയുടെ ഭാഗമാണ്. എൻ ഡി എയുടെ ഭാഗമായ വൈദ്യുതി മന്ത്രിയെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? ഇത് എൽ ഡി എഫ് മന്ത്രിസഭയോ എൻ ഡി എ മന്ത്രിസഭയോ എന്ന് വ്യക്തമാക്കാൻ പിണറായി വിജയൻ തയ്യാറാവണം. കോൺഗ്രസിനൊപ്പം നിന്നാലേ ഈ രാജ്യൻ രക്ഷപ്പെടൂ എന്ന് തിരിച്ചറിഞ്ഞവരാണ് കേരളത്തിലെ ജനങ്ങൾ. ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് കഴിഞ്ഞ കാലം ബോധ്യപ്പെട്ടതാണ്. നരേന്ദ്രമോദിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് രാജ്യത്തിലുടനീളം ഫാസിസ്റ്റ് വിരുദ്ധ നീക്കങ്ങളുമായി രാഹുൽ ഗാന്ധി നീങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കരുത്തായി നിന്നത് കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ ഓരോരുത്തരെയായി വേട്ടയാടുകയാണ്. അതിന്റെ അവസാനത്തെ ചിത്രമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. അതേസമയം ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ മാത്രം അതൊന്നും ബാധിക്കാത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടി എൻ പ്രതാപൻ എം പി അധ്യക്ഷത വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം, ഒ അബ്ദുറഹ്മാൻ കുട്ടി, എം പി വിൻസെന്റ് തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. I have come to Thrissur not to campaign for Muralidharan but to campaign for a tiger where Mr. Modi is afraid of in Kerala. Today Mr. Modi is coming, has come here twice I was told. He is again coming you. He has lot of love, fear from our Mr. Muralidharan. You need not worry. Whoever is strong, they will try to destroy. Today you elected Rahul Gandhi. He sent him summons. He wanted to put him jail. He disqualified. 7 lakh margin you have won. Rahul ji had won from the state with a 7 lakh margin. But he tried to destroy him politically. But there is a law in this country which they can't destroy them. Today NDA has become very weak. That is why they have embraced JDS in Karnataka, TDP in Telangana, and in Bihar also they have embraced Nitish Kumar. If they were strong, there was no need of taking anyone. But since they are very weak, they are embracing all the opposition party leaders. The BJP is targeting, since they are very weak, they can't to come to power. They are targeting all the opposition leaders. They arrested me. They arrested Chidambaram. They arrested various TMC leaders of Trinamool Congress. They arrested Lallu Prasad Yadav family and his party members. They are trying to arrest lot of leaders in Maharashtra. Now they have arrested Soren. And now they have gone to Delhi Chief Minister Mr. Kejriwal. You should invite me again for the victory ceremony of Mr. Muralidharan. We all will be here to thank you, not to thank us. We want to thank you, and you should send Muralidharan to the parliament. We will stand by him.